രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തുടർച്ച നേടിയതോടെ ഇടതു ഭരണം കേരളത്തിൽ തുടർച്ചയായ ആറു വർഷം പിന്നിട്ടിരിക്കുന്നു ഈ ഭരണം കൊണ്ട് കേരളത്തിനുണ്ടായ നേട്ടം എന്തെന്ന് ചോദിച്ചാൽ വികസന പ്രവർത്തനങ്ങളുടെ പട്ടിക നിരത്താൻ ഉണ്ടാവും അതുപോലെ പ്രധാനമായ മറ്റൊന്നുകൂടിയുണ്ട് ഇടതു ഭരണകാലത്ത് ഘട്ടം ഘട്ടമായി ബി ജെ പിയെ കേരളം പഠിക്കു പുറത്താക്കുന്നു എന്നതാണത് കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളിയാകുന്ന ബി ജെ പി എന്ന ഭീഷണി ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നിലനിൽപ്പില്ലാതെ കഷ്ടപ്പെടുകയാണെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇടതുപക്ഷം അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇവയുടെ കണക്കുകൾ താരതമ്യം ചെയ്താൽ ഇടതുപക്ഷ ഭരണത്തിൽ ബി ഇടർച്ച വ്യക്തമാകും ആ കണക്കുകൾ ഓരോന്നും വിശദമായി ചർച്ച ചെയ്യുകയാണ് ടി ഒരു തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് കിട്ടണമെങ്കിൽ എത്ര വോട്ട് വേണമെന്നറിയാമോ ആകെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ പതിനാറ് പോയിൻറ്റ് ആറ് ആറ് ശതമാനം വോട്ടാണ് വേണ്ടത് കേരളത്തിൽ ആ കെട്ടിവെച്ച കാശ് തിരിച്ചു പിടിക്കാൻ പോലും ആകാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി കേരളത്തിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് ബി ജെ പിക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള യു ഡി എഫ് ഭരണമായിരുന്നു അതിന് വളമൊരുക്കിയത് അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി പതിനാലേ പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനം വോട്ട് നേടി എന്നാൽ അഞ്ച് വർഷത്തെ ഇടതു ഭരണത്തിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പിക്ക് കിട്ടിയത് പന്ത്രണ്ട് പോയിന്റ് മൂന്നേ ആറ് ശതമാനം വോട്ട് രണ്ട് പോയിന്റ് ആറ് പൂജ്യം ശതമാനം വോട്ട് കുറഞ്ഞു അഞ്ച് വർഷത്തെ ഇടതു ഭരണം മൂലം കെട്ടിവെച്ച കാശിന് വേണ്ട പതിനാറ് ശതമാനം വോട്ട് പോലും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി തകർന്നു ഇത് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമിടയിൽ കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടിയുടെ കൃത്യമായി സാക്ഷ്യപ്പെടുത്തലാണ് ഇതുമാത്രമല്ല കേരളത്തിൽ ബി ജെ പി തകരുന്നു എന്നതിന്റെ സൂചന രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇതുവരെ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അവിടുത്തെ കണക്കുകളും ബി ജെ പിയുടെ തകർച്ച വരച്ചു കാട്ടുന്നു അതിനായി ഈ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് കണക്കുകൾ നമുക്കൊന്ന് പ്രത്യേകം പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ വേങ്ങരയിലായിരുന്നു ആദ്യമായി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് അഞ്ച് പോയിന്റ് എട്ട് ഏഴ് ശതമാനം വോട്ടുകളായിരുന്നു പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇത് നാല് പോയിന്റ് ആറ് ഏഴ് ശതമാനമായും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് പോയിന്റ് അഞ്ച് നാല് ശതമാനമായും കുറഞ്ഞു ഒന്നര ശതമാനത്തോളം വോട്ടിന്റെ കുറവുണ്ടായി അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് ചെങ്ങന്നൂരിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ചരിത്ര വിജയം നേടി ഇവിടെ എങ്ങനെയായിരുന്നു ബി ജെ പി പ്രകടനമെന്ന് ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് ഇവിടെ ഇരുപത്തിയൊൻപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം വോട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇത് ഇടിഞ്ഞ് ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് ശതമാനമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാകട്ടെ രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ എഴുന്നൂറോളം വോട്ടുകൾ കുറവാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ആറ് ശതമാനം വോട്ടുകളുടെ ഇടിവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലായിൽ ബി ജെ പിയുടെ അവസ്ഥ ഇതിലും പരിതാപകരമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി ഇവിടെ നേടിയത് പതിനേഴ് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം വോട്ടുകൾ ഉപതെരഞ്ഞെടുപ്പിൽ പതിനാല് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമായി ഇത് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫലം വന്നപ്പോൾ അത് ഏഴ് പോയിൻ്റ് എട്ട് അഞ്ച് ശതമാനത്തിൽ എത്തി നിൽക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഈ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായത് പത്ത് ശതമാനത്തിലേറെ വോട്ടിൻ്റെ ഇടിവ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അഞ്ച് മണ്ഡലങ്ങളിലായിരുന്നു ഇതിൽ എറണാകുളം മണ്ഡലത്തിന്റെ കാര്യമെടുത്താൽ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനുമിടയിൽ ഒരു ശതമാനത്തിന്റെ വോട്ട് വർധന ഉണ്ടായതായി കാണാം എന്നാൽ ഉപതെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ടുകളിൽ നേരിയ കുറവുണ്ടായി എന്നും കണക്കുകൾ പറയുന്നു കോന്നിയിൽ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് കാര്യമായ വേരോട്ടം ഉണ്ടായിരുന്നില്ല വെറും പതിനൊന്ന് പോയിന്റ് ആറ് ആറ് ശതമാനം മാത്രമായിരുന്നു അവരുടെ വോട്ട് വീതം എന്നാൽ ശബരിമല വിഷയത്തിലൂടെ കലാപന്തരീക്ഷം സൃഷ്ടിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ട് വീതം ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് അഞ്ച് ശതമാനമായി കുത്തനെ കൂട്ടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷം ബി ജെ പിക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇരുപത്തിയെട്ട് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം വോട്ട് നേടിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതേ കെ സുരേന്ദ്രൻ്റെ വോട്ട് ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനമായി കൂപ്പ് അരൂരിൽ എൻ ഡി എയ്ക്ക് വേണ്ടി ബി ഡി ജെ എസ് ആയിരുന്നു മത്സരിക്കാറുള്ളത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ ബി ജെ പി മത്സരിച്ചു നേടാനായത് പത്ത് പോയിന്റ് അഞ്ച് നാല് ശതമാനം വോട്ട് മാത്രം രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് മത്സരിച്ചപ്പോൾ പതിനേഴ് പോയിന്റ് ഒന്നേ നാല് ശതമാനം വോട്ടുകൾ ഉണ്ടായിരുന്നുവെന്ന് ഓർക്കണം അതാണ് ബി ജെ പി മത്സരിച്ചപ്പോൾ ഇടിഞ്ഞത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ഡി ജെ എസിന് ബി ജെ പിയേക്കാൾ വോട്ട് ശതമാനം അല്പം കൂട്ടാനായി എന്നതും ബി ജെ പിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന മറ്റൊരു കണക്കാണ് ി ജെ പി ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി പതിനാറിൽ വോട്ട് ശതമാനം മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്നായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമായി കുറഞ്ഞു ഇതിനിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്നേ ആറ് ശതമാനമായിരുന്നു ബി ജെ പിയുടെ വോട്ടുവിഹിതം രണ്ടായിരത്തി പത്തൊമ്പത് ഉപതെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ബി ജെ പിക്ക് വർധനയുണ്ടായി എന്നത് സത്യമാണ് എന്നാൽ ആ വളർച്ച യു ഡി എഫിന്റെ തളർച്ചയുടെ ഫലമായി ഉണ്ടായതാണെന്നും കണക്കുകൾ പറയുന്നു തളർച്ചയുടെ കണക്കുകൾക്കിടെ ബി ജെ പിക്ക് വളർച്ചയുടെ കണക്ക് പറയാനാവുക മഞ്ചേശ്വരത്താണ് ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലമായ മഞ്ചേശ്വരത്ത് രണ്ടായിരത്തി പതിനാറിനേക്കാൾ വോട്ട് വീതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതും ഒന്നര ശതമാനത്തിൽ താഴെ മാത്രം ഏറ്റവും അവസാനം ഉപതെരഞ്ഞെടുപ്പ് നടന്ന തൃക്കാക്കരയുടെ കാര്യമെടുത്താലും ബി ജെ പിക്ക് തിരിച്ചടി തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനം വോട്ട് ഇപ്പോൾ അത് ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഈ മണ്ഡലത്തിലും ബി ജെ പി നേരത്തെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും ബി ജെ പിയുടെ വോട്ട് വീതത്തിലെ കുറവ് ചൂണ്ടിക്കാണിച്ചുവല്ലോ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഈ ഒൻപത് മണ്ഡലങ്ങളിൽ ഏഴെണ്ണത്തിലും ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വോട്ടുകൾ കുറഞ്ഞുവെന്ന് കാണാനാകും ഇതിൽ തൃക്കാക്കര വേങ്ങര ചെങ്ങന്നൂർ പാല എന്നിവിടങ്ങളിൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും വോട്ടുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന പാറ്റേണാണ് കാണാനാവുക എറണാകുളം കോന്നി ചെങ്ങന്നൂർ അരൂർ എന്നീ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകൾ ഈ കണക്കുകളെല്ലാം ബി ജെ പി സംസ്ഥാനത്ത് തകരുകയാണെന്ന കൃത്യമായ സൂചന നൽകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഇടതുപക്ഷത്തിന് മാത്രമാണ് ഇടതുപക്ഷ ഭരണത്തിൽ ബി ജെ പി തളർന്നുവെന്നും യു ഡി എഫ് ഭരണത്തിൽ ബി ജെ പി വളരുകയാണ് ഉണ്ടായതെന്നും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പ് കണക്കുകളുടെ താരതമ്യം വ്യക്തമാക്കുന്നു കോൺഗ്രസ് ശക്തമായ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേടിയ അഭൂതപൂർവ്വമായ വളർച്ച കോൺഗ്രസിന് ബി ജെ പിയെ തടയാനാകില്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു ത്രിപുരയിൽ ബി ജെ പി ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത് കോൺഗ്രസിനെ വിലക്കെടുത്തുകൊണ്ടായിരുന്നു ഇടതുപക്ഷം ശക്തമായി നിന്നാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച തടയാനാകൂ എന്ന് മതേതര മനസ്സുകൾ തിരിച്ചറിയണം ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിയിൽ ആവേശം കൊള്ളുന്നവർ യു ഡി എഫിനേക്കാൾ ബി ജെ പി ആയിരിക്കും കാരണം അവർക്കറിയാം അവരുടെ വളർച്ചയ്ക്ക് തടസ്സം ഇടതുപക്ഷമാണെന്നും